ഹായ് ഫ്രണ്ട്സ്, വാച്ച്മേ നോട്ട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പോലീസ് ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ, ഡ്രൈവർ കം അറ്റൻഡർ എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. താഴെ തന്നിട്ടുള്ളതിൽ KURTC എന്നതിൻ്റെ പൂർണ്ണ രൂപം, താഴെ തന്നിട്ടുള്ളതിൽ KURTC എന്നതിൻ്റെ പൂർണ്ണ രൂപം, കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. സാധാരണ ഹെവി വാഹനങ്ങളുടെ ടയർ സൈസ് എത്ര? സാധാരണ ഹെവി വാഹനങ്ങളുടെ ടയർ സൈസ് എത്ര? 9.00 × 20 അതാണ് സാധാരണ ഹെവി വാഹനങ്ങളുടെ ടയർ സൈസ് എന്ന് പറയുന്നത്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ കറക്കം വീലുകളിലേക്ക് 90 ഡിഗ്രിയിൽ നൽകുന്ന യന്ത്രഭാഗം ഏത്? പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ കറക്കം വീലുകളിലേക്ക് 90 ഡിഗ്രിയിൽ നൽകുന്ന യന്ത്രഭാഗം ഏത്? ക്രൗണും പീനിയനുമാണ് പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ കറക്കം വീലുകൾക്ക് 90 ഡിഗ്രിയിൽ നൽകുന്ന യന്ത്രഭാഗങ്ങൾ. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞൻ ആര്? ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ച ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് ഡീസൽ. എഞ്ചിൻ പവറുമായി ബന്ധപ്പെട്ട HP എന്നാൽ എന്ത്? എഞ്ചിൻ പവറുമായി ബന്ധപ്പെട്ട HP എന്നാൽ ഹോഴ്സ് പവർ ആണ്. HP എന്നാൽ ഹോഴ്സ് പവർ ആണ്. ഫോർ ലെയിൻ എന്നാൽ 4-വരി പാത എന്നാണ് അർത്ഥമാക്കുന്നത്. താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി? അന്തരീക്ഷ താപനിലയിൽ പെട്രോൾ ഡീസലിനേക്കാൾ വേഗത്തിൽ ബാഷ്പീകരിക്കുന്നു. വാഹനം ഇടതുവശം ചേർന്ന് മാത്രമേ റോഡിൽ ഓടിക്കാവൂ എന്നത് താഴെ പറയുന്നവയിൽ ഏതിലാണ് പറയുന്നത്? റോഡ് റെഗുലേഷനുകളിലാണ് വാഹനം ഇടതുവശം ചേർന്ന് മാത്രമേ റോഡിൽ ഓടിക്കാവൂ എന്ന് പറയുന്നത്. ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന കാംഷാഫ്റ്റിൻ്റെ ധർമ്മം എന്ത്? വാൽവുകൾ പ്രവർത്തിപ്പിക്കുന്നു. വാൽവുകളെ പ്രവർത്തിപ്പിക്കാനാണ് കാംഷാഫ്റ്റ് ഉപയോഗിക്കുന്നത്. ഡീസൽ എഞ്ചിനുകളിൽ ഇഞ്ചക്ടറുകളിലേക്ക് ഡീസൽ നൽകുന്ന ഭാഗം ഏത്? ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പാണ് ഡീസൽ എഞ്ചിനിൽ ഇഞ്ചക്ടറുകളിലേക്ക് ഡീസൽ നൽകുന്ന ഭാഗം. കൂളൻ്റ് എന്നാൽ എഞ്ചിൻ തണുപ്പിക്കുന്ന ദ്രാവകത്തിനെയാണ് കൂളൻ്റ് എന്ന് പറയുന്നത്. റിംഗ് ഗിയർ ഏത് എഞ്ചിൻ ഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്ലൈവീല്. ക്ലച്ച് അമർത്തുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് സംഭവിക്കുന്നത്? ക്ലച്ച് അമർത്തുമ്പോൾ
എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ക്ലച്ച് അമർത്തുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഹെവി വാഹനങ്ങളിൽ ബ്രേക്ക് സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതുപയോഗിച്ചാണ്? മർദ്ദമേറിയ വായു. ബ്രേക്ക് ഫേഡിംഗ് എന്നാൽ എന്താണ്? ബ്രേക്ക് ഫേഡിംഗ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് നിരന്തരം ഉപയോഗിച്ച് ബ്രേക്ക് ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥയാണ്. ബ്രേക്ക് ഫേഡിംഗ് എന്ന് പറയുന്നത്. ഒരു ആറ് സിലിണ്ടർ ഡീസൽ എഞ്ചിൻ്റെ ഇഞ്ചക്ഷൻ ടൈമിംഗ് ഏതാണ്? ഒരു രാത്രി ഡ്രൈവിംഗിൽ എതിരെ വാഹനം വരുമ്പോൾ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുന്നത് എന്തിന്? എതിരെ വരുന്ന വാഹനത്തിലെ ഡ്രൈവറുടെ കണ്ണിൽ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം പതിക്കാതിരിക്കാൻ. പുതിയ ട്രാൻസ്പോർട്ട് വാഹനത്തിന് ആദ്യം നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി എത്ര? രണ്ട് വർഷമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ ഒരു വർഷത്തേക്ക് ലൈസൻസിൻ്റെ കാലാവധി നൽകുന്നത് ഏത് തരം വാഹനം ഓടിക്കാനാണ്? സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന വാഹനങ്ങൾ ഓടിക്കാനാണ്. ഒരു വർഷത്തേക്ക് ലൈസൻസിൻ്റെ കാലാവധി നൽകുന്നത്. പുകമലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാസമാണ്. വാഹനം നിർത്തിയിട്ട് പോകുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതാണ് നിർബന്ധമായും പാലിക്കേണ്ടത്? പാർക്കിംഗ് ബ്രേക്ക് പ്രവർത്തിപ്പിക്കണം. ട്രാൻസ്പോർട്ട് വാഹനത്തിന് നൽകുന്ന പെർമിറ്റിൻ്റെ കാലാവധി 5 വർഷമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ പ്രഥമ ശുശ്രൂഷയായി ഏറ്റവും ബന്ധമുള്ള പ്രസ്താവന ഏത്? അപകടത്തിൽപ്പെട്ടവർക്ക് ഏറ്റവും ആദ്യം ചെയ്യുന്ന ജീവരക്ഷ ശുശ്രൂഷ. താഴെ തന്നിട്ടുള്ളവയിൽ ടയർ തേയ്മാനം കുറയ്ക്കാൻ ഉതകുന്ന ഏറ്റവും ഉചിതമായ ഡ്രൈവിംഗ് രീതി ഏത്? ഇടവിട്ടിട്ടുള്ള അനാവശ്യമായ ബ്രേക്കിംഗ് ഒഴിവാക്കി ഓടിക്കുക. ഒരു വാഹനം ഹെവി വിഭാഗത്തിൽ പെടുന്നതാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? വീൽ ബേസ് എന്നാൽ എന്താണ്?
വീൽ ബേസ് എന്ന് പറഞ്ഞാൽ മുൻപിലെയും പിന്നിലെയും വീലുകളുടെ മധ്യരേഖകൾ തമ്മിലുള്ള അകലം. മുൻപിലെയും പിൻപിലെയും വീലുകളുടെ മധ്യരേഖകൾ തമ്മിലുള്ള അകലത്തെയാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത്? വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. ഫാരദ് സ്റ്റേജ് 3 എന്നാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫാരദ് സ്റ്റേജ് 3 എന്നാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫാരദ് സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഫാരദത്തിൻ്റെ അന്തരീക്ഷ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട നയം. ഭാരതത്തിൻ്റെ അന്തരീക്ഷ വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട നയത്തെയാണ് ഭാരത് സ്റ്റേജ് 3 എന്ന് പറയുന്നത്. വാഹനങ്ങളുടെ സസ്പെൻഷനിൽ ഉപയോഗിക്കുന്ന ഷോക്ക് അബ്സോർബറിൻ്റെ കൃത്യമായ ധർമ്മം താഴെ പറയുന്നതിൽ ഏതാണ്? വാഹനങ്ങളുടെ സസ്പെൻഷനിൽ ഉപയോഗിക്കുന്ന ഷോക്ക് അബ്സോർബറിൽ കൃത്യമായ ധർമ്മം താഴെ പറയുന്നതിൽ ഏതാണ്? ലീഫ് സ്പ്രിങ്ങിൽ വരുന്ന ഷോക്കിനെ വലിച്ചെടുക്കുന്നു. ലീഫ് സ്പ്രിങ്ങിൽ വരുന്ന ഷോക്കിനെ വലിച്ചെടുക്കുക എന്നതാണ് വാഹനങ്ങളുടെ സസ്പെൻഷനിൽ ഉപയോഗിക്കുന്ന ഷോക്ക് അബ്സോർബറിൻ്റെ ധർമ്മം. ട്യൂബ്ലെസ് ടയറുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? ട്യൂബ്ലെസ് ടയറുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ഏത്? ട്യൂബ്ലെസ് ടയറുകൾ ഹെവി വാഹനങ്ങളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. ട്യൂബ്ലെസ് ടയറുകൾ ഹെവി വാഹനങ്ങളിൽ ഉപയോഗിച്ച് വരുന്നുണ്ട്. സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്ത 4 റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ വലതുവശത്തെ റോഡിൽ നിന്ന് വന്ന വാഹനം കടന്നു പോകാൻ അനുവദിക്കുക. സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്ത 4 റോഡുകൾ ചേരുന്ന ജംഗ്ഷനിൽ എത്തുമ്പോൾ വലതുവശത്തെ റോഡിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ അനുവദിക്കുക. താഴെ പറയുന്ന ഇന്ധനങ്ങളിൽ ഏതുപയോഗിക്കുമ്പോഴാണ് താരതമ്യേന അന്തരീക്ഷ മലിനീകരണം കുറയുന്നത്? താഴെ പറയുന്ന ഇന്ധനങ്ങളിൽ ഏതുപയോഗിക്കുമ്പോഴാണ് താരതമ്യേന അന്തരീക്ഷ മലിനീകരണം കുറയുന്നത്? CNG. ഒരു വാഹനത്തിൽ പരമാവധി അനുവദിക്കാവുന്ന ചരക്ക് അഥവാ ആൾക്കാർ എത്രയെന്ന് കൃത്യമായി പറയുന്നത് എവിടെയാണ്? ഒരു വാഹനത്തിൽ പരമാവധി അനുവദിക്കാവുന്ന ചരക്ക് അല്ലെങ്കിൽ ആൾക്കാർ എത്രയെന്ന് കൃത്യമായി പറയുന്നത് എവിടെയാണ്? വാഹനത്തിൻ്റെ പെർമിറ്റിലാണ് ഒരു വാഹനത്തിൽ പരമാവധി അനുവദിക്കാവുന്ന ചരക്ക് അഥവാ ആൾക്കാർ എത്രയെന്ന് കൃത്യമായി പറയുന്നത്. കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം. വാഹനത്തിൻ്റെ ബാറ്ററികളിൽ ആസിഡിൻ്റെ നില താഴുമ്പോൾ എന്താണ് ഒഴിച്ചു കൊടുക്കുന്നത്? വാഹനത്തിൻ്റെ ബാറ്ററികളിൽ ആസിഡിൻ്റെ നില താഴുമ്പോൾ എന്താണ് ഒഴിച്ചു കൊടുക്കുന്നത്? ഡിസ്റ്റിൽഡ് വാട്ടറാണ് വാഹനത്തിൻ്റെ ബാറ്ററികളിൽ ആസിഡിൻ്റെ നില താഴുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. വാഹനം സ്റ്റാർട്ട് ആക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടോറിൻ്റെ പീനിയൽ ഗിയർ ഏതിനെയാണ് കറക്കുന്നത്? വാഹനം സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ പീനിയൽ ഗിയർ ഫ്ലൈ വീലിനെ കറക്കുന്നു. വാഹനം സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ പീനിയൽ ഗിയർ ഫ്ലൈ വീലിനെ കറക്കുന്നു. വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഇൻഡിക്കേറ്ററുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കേണ്ടി വരുന്ന ഘട്ടം ഏത്? തൻ്റെ വാഹനം പ്രശ്നത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള ഇൻഡിക്കേറ്ററുകൾ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ഏത്? താഴെ തന്നിട്ടുള്ളവയിൽ ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം ഏത്?
മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനമോട്ടിച്ചാൽ. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനമോട്ടിക്കുന്നത് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റമാണ്. സ്കൂൾ ബസ്സിൻ്റെ നിയമപ്രകാരമുള്ള നിറം ഏതായിരിക്കണം? സ്കൂൾ ബസ്സിൻ്റെ നിയമപ്രകാരമുള്ള നിറ ഗോൾഡൻ മഞ്ഞ നിറം ആയിരിക്കണം. സ്കൂൾ ബസ്സിൻ്റെ നിയമപ്രകാരമുള്ള നിറം എന്ന് പറയുന്നത് ഗോൾഡൻ മഞ്ഞ നിറമായിരിക്കണം. കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസിൽ വാഹനമോട്ടിച്ചെത്തുമ്പോൾ വാഹനം നിർത്തി ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കടന്നു പോകണം. കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസിൽ വാഹനമോട്ടിച്ചെത്തുമ്പോൾ വാഹനം നിർത്തി ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കടന്നു പോകണം. താഴെ പറയുന്നവയിൽ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന വാതകമേത്? താഴെ പറയുന്നവയിൽ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. റോഡും ടയറും തമ്മിലുള്ള ഏത് ബന്ധമാണ് വാഹനം ചലിക്കാൻ കാരണമാകുന്നത്? റോഡും ടയറും തമ്മിലുള്ള കർശനമാണ് വാഹനം ചലിക്കാൻ കാരണമാകുന്നത്. റോഡും ടയറും തമ്മിലുള്ള കർശനമാണ് വാഹനം ചലിക്കാൻ കാരണമാകുന്നത്. കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ തലവൻ ആരാണ്? കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ തലവൻ ആരാണ്? ട്രാൻസ്പോർട്ട് കമ്മീഷണർ. ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ തലവൻ. ഒരു ലിറ്റർ ഡീസൽ ഉപയോഗിച്ച് 20 കിലോമീറ്റർ ദൂരം ഓട്ടിക്കാമെങ്കിൽ 220 കിലോമീറ്റർ ദൂരം ഓട്ടിക്കാൻ എത്ര ലിറ്റർ ഇന്ധനം വേണം? ഒരു ലിറ്റർ ഡീസൽ ഉപയോഗിച്ച് 20 കിലോമീറ്റർ ദൂരം ഓട്ടിക്കാമെങ്കിൽ 220 കിലോമീറ്റർ ഓട്ടിക്കാൻ എത്ര ലിറ്റർ ഇന്ധനം വേണം? 11 ലിറ്റർ. ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ബാഡ്ജ് ലഭിക്കുന്നതിനാവശ്യമായ ചുരുങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ബാഡ്ജ് ലഭിക്കുന്നതിനാവശ്യമായ ചുരുങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് 8-ാം തരം വിജയിച്ചിരിക്കണം. 8-ാം തരം വിജയിക്കുക എന്നതാണ് ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ബാഡ്ജ് ലഭിക്കുന്നതിനാവശ്യമായ ചുരുങ്ങിയ വിദ്യാഭ്യാസ യോഗ്യത. RTO എന്നതിൻ്റെ പൂർണ്ണ രൂപം ഏതാണ്? RTO എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. KTDFC എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? KTDFC എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെൻറ്റ് ഫിനാൻസിംഗ് കോർപ്പറേഷൻ. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ആര്? ശ്രീ നിതിൻ ഗഡ്കരി. കഴിഞ്ഞ മന്ത്രിസഭയിലും ഈ ഇപ്പോൾ പുതിയതായിട്ട് രൂപം കൊണ്ട മന്ത്രിസഭയിലും നിതിൻ ഗഡ്കരി തന്നെയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി. ഇപ്പോൾ പുതിയതായിട്ട് രൂപം കൊണ്ട മന്ത്രിസഭയിലും നിതിൻ ഗഡ്കരി തന്നെയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി. സ്ഫോടക വസ്തുക്കൾ മാത്രം വഹിക്കാൻ പെർമിറ്റുള്ള വാഹനങ്ങളുടെ ഡ്രൈവർ ക്യാബിൻ്റെ നിറമേത്? സ്ഫോടക വസ്തുക്കൾ മാത്രം വഹിക്കാൻ പെർമിറ്റുള്ള വാഹനങ്ങളുടെ ഡ്രൈവർ ക്യാബിൻ്റെ നിറം ഏത്? ഓറഞ്ച്. CNG എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നതാണ് CNG എന്നതിൻ്റെ പൂർണ്ണ രൂപം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.